ഹലോ വെൽക്കം ടു സൂസ് പെപ്പി കാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ, മലായ് കോഫ്ത. ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മലായ് കോഫ്ത ഞങ്ങളുടെ കോളേജ് ഹോസ്റ്റലിൽ സെർവ് ചെയ്യുന്നതായിരുന്നു കേട്ടോ. ബൈ ഡിഫോൾട്ട് ഞാനും എൻ്റെ ഫാമിലിയും പ്യുവർ നോൺ വെജിറ്റേറിയൻസാണ്. പക്ഷേ വെജിറ്റേറിയൻ ഡിഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷാണ് ഈ മലായ് കോഫ്ത. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഓയിലോ ബട്ടറോ യൂസ് ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു റെസിപ്പിയിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല, ഒരല്പം എരിവിന് വേണ്ടി ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനകത്തേക്ക് നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് ബ്രൗണായി വരുമ്പോൾ ടൊമാറ്റോസ് ചേർക്കാം. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ടൊമാറ്റോസും ഓണിയനും എല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടാണ് ശരിക്കും ചേർക്കേണ്ടത്, പക്ഷേ എനിക്ക് മിക്സഡ് നട്ട്സ് ആയിരുന്നു ഉള്ളത്, കാരണം ഞാൻ കാഷ്നട്ടും ബദാമും എല്ലാം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ കാഷ്നട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാം നന്നായി കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക, ഒരു പ്യൂരി ആയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് പനീർ ഒന്നിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഒന്ന് ക്രംബിൾ ചെയ്തെടുക്കുക. കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ക്രംബിൾ ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആഡ് ചെയ്യണം. ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഡ്രൈ മാംഗോ പൗഡർ അഥവാ ആംചൂർ പൗഡർ എന്നൊക്കെ നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അതിലാണെന്നുണ്ടെങ്കിൽ ഒരല്പം ചാട്ട് മസാല ചേർക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്, ജീരകപ്പൊടി, ഗരം മസാല, ഇതെല്ലാം ഒരല്പം ചേർത്താൽ മതി കേട്ടോ. പിന്നെ എരിവിനാവശ്യമുള്ള കുരുമുളക് പൊടി, ഉപ്പും ചേർക്കുക. അതുകൂടാതെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്, ഇതൊന്ന് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി നമ്മൾ പൊട്ടാറ്റോ ബോയിൽ ചെയ്തതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പനീർ യൂസ് ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം സ്ക്വീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എടുക്കുക കേട്ടോ. പനീറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല, അഥവാ വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇതിടുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഈക്വൽ സൈസ് ബോൾസ് ആക്കി എടുത്ത് വയ്ക്കുക. വേണമെങ്കിൽ ബോൾസിനകത്ത് നട്ട്സ് സ്റ്റഫ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഓരോ ബോൾസും എടുത്തിട്ട് നമുക്കിതുപോലെ മൈദ മാവിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള മാവൊന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോന്നും ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. എണ്ണ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ തന്നെ എടുക്കണം. നല്ല ചൂടായതിന് ശേഷം മാത്രം ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല കെയർഫുള്ളി ഇത് ഓരോ സൈഡും തിരിച്ചിട്ട് കൊടുത്ത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗീ ആണ് എടുത്തേക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി കേട്ടോ. എൻ്റെ ബട്ടർ ഇല്ലായിരുന്നതാണ് ഞാൻ ഗീ എടുത്തത്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും, അല്പം കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ ഒരല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം പെട്ടെന്ന് തന്നെ ചെയ്യാം, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഓണിയൻ പ്യൂരി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഡിഷിന് ഒരല്പം മധുരമുള്ളതാണ്, അപ്പോൾ അത് കാരണം വേണമെങ്കിൽ ഒരല്പം പഞ്ചസാര കൂടെ ചേർക്കാം. നന്നായി തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കൈകൊണ്ട് പൊടിച്ച കസൂരി മേത്തിയും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും, പിന്നെ അത് കൂടാതെ മല്ലിയിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതെങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് കോഫ്ത ബോൾസ് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം ഫ്രഷ് ക്രീം ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്ക് അല്പം ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി ആയിട്ടുള്ള റിച്ച് ആൻഡ് ടേസ്റ്റി മലായ് കഫ്തയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് റോട്ടിയുടെയോ നാൻ്റെയോടെയോ അല്ലെങ്കിൽ ബസ്മതി റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എപ്പോഴും പറയാറുള്ളത് പോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും കോമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.